ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു അല്ലേ? അവയൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാറുണ്ടോ? ക്ലാസ്സിൽ കൂടാൻ വേണ്ടി ഒരുങ്ങിയാണോ വന്നത്? അതോ ഇനി ഓടി വേദപാഠ ക്ലാസ്സാണെന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ലാതെയാണോ വന്നിരിക്കുന്നത്? കയ്യിൽ പുസ്തകമൊക്കെ ഉണ്ടോ എല്ലാവരുടെയും? ഉണ്ടല്ലേ, നിങ്ങൾ മിടുക്കരാണ്. പുസ്തകമുണ്ട്, ബൈബിളുണ്ട്, നല്ല സന്തോഷത്തോടെ ഒരുങ്ങിയാണ് ക്ലാസ്സിലിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലേ. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ മുഴുവനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സും ഇന്നത്തെ ദിവസം മുഴുവനും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കണ്ണടച്ച് ഏകാഗ്രമായിട്ട് കൈകളൊക്കെ കൂപ്പി നല്ല കുഞ്ഞുങ്ങളായിട്ട് നിന്നേ. കാരുണ്യവാനായ നല്ല ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം മുഴുവനും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സ്പർശനം ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും ശക്തിപ്പെടുത്തണമേ, ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ തിരുക്കുമാരനോട് മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേ. ഇരുന്നോളൂ. സുഖമാണല്ലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച ഏത് പാഠമായിരുന്നു പഠിച്ചത്, ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു? ആ, സഭ, പങ്കുവയ്ക്കുന്നവരുടെ സമൂഹം. എന്നിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കിയോ? എന്തെങ്കിലും കാര്യമൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ പങ്കുവെച്ചോ? നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കായിരുന്നു അല്ലേ? ആ, മിടുക്കരാണ്, പപ്പയും അമ്മേനെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്, മിടുക്കരാ കേട്ടോ. അങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് ആ പാഠത്തിലെ ബാക്കി 3 പോയിന്റുകളാണ്. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? പങ്കുവയ്ക്കൽ മിശിഹായുടെ ജീവിതത്തിലും പ്രബോധനത്തിലും, 1 പോയിന്റ്. ഇനി 2 എന്തായിരുന്നു? ആദിമസഭയുടെ മാതൃക. 3 ആദിമസഭയുടെ പ്രബോധനങ്ങൾ. ഇനി ബാക്കി കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം ഒന്ന് വായിക്കാം അല്ലേ. ബൈബിൾ ഉള്ളവരൊക്കെ കയ്യിൽ നിന്ന് ബൈബിൾ എടുത്തേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, 25:34 വചനങ്ങൾ. അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവെ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തു തന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്താ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ കാര്യങ്ങൾ നമ്മൾക്ക് നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളോട് ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. നമുക്ക് നോക്കാം ഇന്ന് എന്താണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ പോയിന്റ്, ഉദ്ധാനത്തിലുള്ള പ്രത്യാശ പങ്കുവയ്ക്കാനുള്ള പ്രേരണ നൽകുന്നു എന്നുള്ളതാണ്. എന്താണ് ഉദ്ധാനത്തിലുള്ള പ്രത്യാശ? പങ്കുവയ്പ്പിനുള്ള പ്രേരണ നൽകുന്നു. ഈശോയുടെ ഉദ്ധാനത്തിലുള്ള പ്രത്യാശയാണ്. അതായത് ഈശോ മരിച്ചു, അടക്കം ചെയ്തു, പക്ഷേ ഈശോ ഉദ്ധാനം ചെയ്തു, എന്നിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ ഒരു പ്രേരണയാണ്, അതിനുള്ള ഒരു അവർക്കുള്ള അവരെ അനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. അതാണ് അവരെ പങ്കുവയ്ക്കുവാനുള്ള ഒരു പ്രേരണ അവർക്ക് നൽകിയത്. ആർക്ക്? ആദിമസഭാ സമൂഹത്തിന്. അതുതന്നെയാണ് നമുക്കും പങ്കുവയ്ക്കാനുള്ള പ്രേരണ നൽകുന്നത്. നോക്കുക, ഈശോ ഈ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ അവസാനം നമ്മൾ എന്താ വായിച്ചത്? ആ, എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ ഒരു വചനഭാഗം ഈശോ എന്തിനെക്കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നതെന്നറിയാമോ? അന്ത്യവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈശോ പറയുവാണ്, നീതിമാന്മാരോട് പറയുവാണ്, വലതുഭാഗത്തുള്ളവരോട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ. എന്നിട്ട് പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു,
ഞാൻ പരദേശിയായിരുന്നു, അപ്പോൾ നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നും അല്ലേ. ഈശോ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുക, ഒരാൾ ഞാൻ ദുഃഖിച്ചിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുമോ നമ്മൾ ഈശോയെ എപ്പോഴാണ് ആശ്വസിപ്പിച്ചത്, അങ്ങനെ തോന്നും അല്ലേ. അപ്പോൾ ഇവർക്കും അതുപോലെ തന്നെ സംശയമുണ്ടാകും. അന്നേരം ചോദിക്കുമ്പം ഈശോ പറയും, എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ ഒരാൾക്ക്, ആവശ്യത്തിലിരിക്കുന്ന ഒരാൾക്ക് സഹായം ചെയ്തു കൊടുത്തപ്പോൾ ഈശോയ്ക്ക് തന്നെയാണ് സഹായം ചെയ്തു കൊടുത്തത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു അല്ലേ, ആവശ്യക്കാർക്ക് പങ്കുവയ്ക്കുന്നതിലൂടെയാണ് നമ്മുടെ വിശ്വാസം നമ്മൾ പ്രകടമാക്കേണ്ടതെന്ന് അല്ലേ. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ എളിയവരിൽ നമ്മൾ ഭിക്ഷക്കാരെ തള്ളിപ്പറയുകയില്ലെന്നും അവരെ വിധിക്കുകയില്ലെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച തീരുമാനമെടുത്തായിരുന്നു. ഇനി ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വന്നോ? ഇപ്പോൾ വരാൻ സാധ്യതയില്ല അല്ലേ, ഇങ്ങനെ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട്. എങ്കിൽ കൂടി നമുക്കറിയാം, ആരെങ്കിലുമൊക്കെ നമ്മുടെ അയൽവക്കത്തോ നമ്മുടെ വീടിന് ചുറ്റുഭാഗത്തോ ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ നമ്മൾ സഹായിക്കുമ്പം, ഇതിനു മുമ്പൊക്കെ സഹായിച്ചിട്ടുള്ളപ്പം നമ്മൾ ആരെയെ സഹായിച്ചത്? ആ ഈശോയാണ് നമ്മൾ സഹായിച്ചത്. ഈ ഒരു പ്രത്യാശ, ഈ ഒരു അനുഭവമായിരുന്നു ഈശോയുടെ ഈ വചനമാണ് ആദിമ സഭാ സമൂഹത്തെ പങ്കുവയ്ക്കലിൻ്റെ പ്രേരണയിലേക്ക് അവരെ നയിച്ചത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അന്ത്യവിധിയെക്കുറിച്ചുള്ള പ്രബോധനമായിരുന്നു. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലം മാത്രമല്ല നമുക്കുള്ളത്, മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈശോയുടെ വലതുഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള പങ്കുവയ്ക്കലിൻ്റെ ഒരു ശീലം നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്ന ഒരു ശീലം, ആശ്വസിപ്പിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു ഈശോയുടെ പ്രബോധനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നവരായി മാറുന്നത്. നോക്കുക, ഈ അന്ത്യവിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? ഭൗതികമായിട്ടുള്ള സുരക്ഷിതത്വം ഒന്നുമല്ല നമുക്ക് വേണ്ടത്. അതായത് ഈ ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സുരക്ഷിതത്വവും ഒരു സമ്പത്തും സൗകര്യങ്ങളുമൊക്കെ ഉണ്ട്. അത് ഈ ലോകത്തിൽ അവസാനിച്ചിട്ടാണ് നമ്മൾ ഈശോയുടെ അടുക്കലേക്ക് പോകുന്നത്. അത് ഈ ലോകത്തിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് എന്തൊക്കെ നമുക്ക് നേട്ടങ്ങളായിട്ടുണ്ടെങ്കിലും അത് ഈ ലോകത്തോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മനോഭാവം, ഈ ഒരു അറിവ് അവർക്ക് ആദിമ സഭാ സമൂഹത്തിനും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലുള്ളതെല്ലാം നശ്വരമാണ്. നശ്വരം എന്ന് പറഞ്ഞാൽ എന്താ? ആ തീർന്നു പോകുന്നതാണ്. പിന്നെ നമുക്കില്ല. നമ്മൾ മരിക്കുമ്പോൾ എന്തെങ്കിലും കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? നമ്മൾ കുറേ പേരുടെ മരണങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, ഇങ്ങനെ സമ്പന്നന്മാരുടെയും ദരിദ്രരുടെയും ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ സമ്പന്നന്മാർ ഇവർക്കുണ്ടായിരുന്നൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ. നമ്മളുടെ ദേഹത്തുള്ള സ്വർണം പോലും, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അഴിച്ചു മാറ്റി വെച്ചിട്ട് പുതിയ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അതെല്ലാം അഴുകിത്തീരും അല്ലേ. നമ്മളുടെ സൗന്ദര്യവും നമ്മളുടെ കഴിവും, നമ്മളിങ്ങനെ തേച്ച് മിനുക്കി വളരെ സുന്ദരികളും സുന്ദരന്മാരായിട്ടൊക്കെ നടക്കുവാണെങ്കിൽ പോലും നമ്മളുടെ ഈ ശരീരത്തെ ആ കുഴിയിൽ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്താ? ആത്മാവ് മാത്രമേ പോവുകയുള്ളൂ. അപ്പം നമുക്ക് ഈ ലോകത്ത് ലഭിക്കുന്നതെല്ലാം നശ്വരമാണ്. അനശ്വരമായത് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നേടിയെടുക്കണം. ഈ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും മരിക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. ഈ ഒരു ജ്ഞാനമാണ് മനുഷ്യനെ പങ്കുവയ്പ്പിലേക്ക് നയിക്കുന്നത്. നമ്മൾ ഒരാളുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ, കഥയല്ല, അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നു. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുവാണ്. ഈ ലോകം മുഴുവനും ആ ഒരു സംസ്കാരത്തിലേക്കും ആ ഒരു സാമ്രാജ്യത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടി യുദ്ധങ്ങൾ ചെയ്ത് ചെല്ലുന്ന യുദ്ധത്തിലെല്ലാം വിജയിക്കുകയാണ്. അങ്ങനെ വിജയിച്ച് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, എന്ത്, ഈ ലോകത്തിൽ ഞാൻ വെട്ടിപ്പിടിച്ചതൊക്കെ വെറുതെയാണ് എന്നുള്ള ഒരു അനുഭവം ഒരു യുദ്ധത്തിൽ വെച്ച് അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവമഞ്ചത്തിൽ നിന്നും എൻ്റെ കൈകൾ രണ്ടും പുറത്തേക്കിടണം. അതായത് ശവപ്പെട്ടിക്കകത്ത് എൻ്റെ കൈകൾ വയ്ക്കരുത്, അത് രണ്ടും പുറത്തേക്കിടണം. എന്നിട്ട് മനുഷ്യർ കാണണം, ഞാൻ ഈ വെട്ടിപ്പിടിച്ചതൊന്നും ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല എന്ന് എല്ലാവരും കാണണം. അത് ലോകത്തിന് മുഴുവനും ഒരറിവായി മാറണം എന്ന് അലക്സാണ്ടർ ചക്രവർത്തി പറയുകയാണ്. അതെന്താ നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്? ആ ഈ ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി ഇങ്ങനെ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്, ഞാൻ ഈ വെട്ടിപ്പിടിച്ചതൊന്നും എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, അതൊക്കെ നശ്വരമാണ്, അതൊക്കെ ഈ ലോകത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ്. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്നത്? ആ ഒരു അറിവാണ് അദ്ദേഹത്തിന് ഉണ്ടാവുകയും ആ ഒരു ജ്ഞാനം അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്,
എനിക്ക് മാത്രമല്ല ഈ ജ്ഞാനം ലഭിക്കേണ്ടത്, ലോകം മുഴുവനും അറിയണം. അങ്ങനെ എൻ്റെ രണ്ട് കൈകളും പുറത്തേക്ക് ഇടണം, ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. അങ്ങനെ ഒരു ജ്ഞാനം നമുക്കും ഉണ്ടാവണം. എന്ത്, ഈ ലോകത്തിൽ ഞാൻ നേടിയെടുക്കുന്നതൊക്കെ ഈ ലോകത്തിൽ തന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മരണശേഷവും നമുക്ക് നമ്മുടെ കൂടെ പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ സത്പ്രവൃത്തികൾ. എന്താണ്, നമ്മുടെ സത്പ്രവൃത്തികളാണ് മരണശേഷവും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ നമ്മുടെ ആത്മാവിന് സമ്പത്തായിട്ട് നമ്മുടെ കൈകളിൽ ഉണ്ടാവുക. ഈ ഒരറിവ് നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പങ്കുവെക്കുന്നവരായിട്ട് നമ്മൾ മാറുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ലോകത്തിൽ നമുക്ക് തോന്നും അല്ലേ, നമുക്ക് വിജയിക്കണം, എൻ്റെ കൂട്ടുകാരെ കഴിഞ്ഞൊക്കെ എനിക്ക് വിജയിച്ച് നിൽക്കണം, പഠിക്കണം, നല്ല കാര്യമാണ് പഠിക്കണം, ഒന്നാമതാവണം എന്നുള്ള ചിന്ത എന്ന് പറയുന്നത് നമുക്ക് പഠിക്കണം, പഠിച്ച് നല്ലവരാവണം ആ ഒരു ചിന്തയോടുകൂടി ആയിരിക്കണം. അല്ലാതെ നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ താഴ്ത്തി അങ്ങനെ ഒരു മനോഭാവമായിരിക്കരുത് നമുക്കുണ്ടാവേണ്ടത്. അതുപോലെ തന്നെ പഠിച്ച് വലിയ ജോലി മേടിക്കണം എന്നൊക്കെ, അതൊക്കെ നല്ലതാണ്, നമ്മളുടെ കുടുംബത്തിനും നമുക്കുമൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതുമാത്രമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? അല്ല അല്ലേ. നമ്മൾ ഈശോയെ നമ്മുടെ സമ്പത്തായിട്ട് സ്വീകരിക്കണം, എന്നിട്ട് നമുക്കുള്ളതൊക്കെ മറ്റുള്ളവരുമായിട്ട് കൊടുക്കണം. നമ്മൾ പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ച് നമുക്ക് സമ്പത്തൊക്കെ ഉണ്ടാകും അല്ലേ, നമ്മുടേതായിട്ട് മാത്രം മാറ്റി വയ്ക്കാതെ ആവശ്യക്കാർക്ക് അത് കൊടുക്കുവാൻ കൂടി നമ്മൾ മനസ്സാവണം. എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള സത്പ്രവൃത്തികളായിരിക്കും നമ്മൾ മരണശേഷം കൂടെ കൊണ്ടുപോകുന്നത്. ഇനി ഈ വയ്പിലേക്ക് നമ്മളെ സഹായിക്കുന്നത് എന്താ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, വിശുദ്ധ ബലിയർപ്പണത്തോടുകൂടിയാണ് നമ്മൾ പങ്കുവയ്പ്പിൻ്റെ ഒരു മനോഭാവത്തിലേക്ക് വരുന്നത്. നോക്കുക, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് വിശുദ്ധ കുർബാന. എന്താണ്, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് വിശുദ്ധ കുർബാന. നോക്കുക, ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് എന്താ സംഭവം, എന്താണ് നമ്മൾ അവിടെ നടക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത്? ഈശോയുടെ ശരീരവും രക്തവും മുറിച്ച് വിളമ്പുകയാണല്ലേ. ഈശോ വിശുദ്ധ കുർബാനയിൽ പങ്കുവയ്ക്കുന്ന അപ്പവും പാനീയവും ആരാധക സമൂഹത്തിന് അവരുടെ കർമ്മ മണ്ഡലങ്ങളിൽ സ്വയം മുറിച്ച് നൽകുവാനുള്ള ആഹ്വാനമാണ് നൽകുന്നത്. എന്താണ്, ഈശോ തന്നെ തന്നെ ബലിയർപ്പിച്ച് തന്നെ തന്നെ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ശരീരവും രക്തവും നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. എന്താ കണ്ടത്? ഈശോയുടെ അവസാനത്തുള്ളി രക്തം പോലും ഈശോ നമുക്ക് പങ്കുവെച്ച് തന്നു എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ കണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഈശോ നമുക്ക് പങ്കുവയ്ക്കുന്നത് നമ്മളുടെ പ്രവർത്തന മേഖലകളിൽ നമുക്കും പങ്കുവയ്ക്കുവാനുള്ള ഒരു മനോഭാവം, ഒരു ആഹ്വാനമാണ് ഈശോ നമുക്ക് നൽകുന്നത്. നമ്മളുടെ പ്രവർത്തന മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മളുടെ പ്രവർത്തന മണ്ഡലങ്ങൾ എന്താണ്? നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പം, സ്കൂളിലേക്ക് ചെല്ലുമ്പം നമ്മൾ അവിടെ ആയിരിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് നമ്മളെ തന്നെ കൊടുക്കുവാൻ പറ്റും. എങ്ങനെ? നമ്മളുടെ കഴിവും നമ്മളുടെ അറിവും അനുഭവവും ഒക്കെ മറ്റുള്ളവർക്കും നമ്മുടെ കൂട്ടുകാർക്കും ഒക്കെ പങ്കുവെച്ച് കൊടുക്കാൻ പറ്റുമല്ലേ. അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല കഴിവുള്ളവരാണെങ്കിൽ നമ്മുടെ അധ്യാപകർ വന്നിട്ട് ചോദിക്കും, ഈ മത്സരത്തിന് പങ്കെടുക്കാമോ? അപ്പോൾ നമ്മൾ എന്ത് പറയും? ഞാനില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ? നമുക്ക് ഈശോ ഒരു കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതെവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അതൊക്കെ നമ്മൾ നമ്മുടെ കഴിവ് പങ്കുവെച്ച് കൊടുക്കുന്ന ഒരു മനോഭാവമാണ് ലഭിക്കുന്നത്. അതുപോലെ നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴാണെങ്കിലോ, വീട്ടിലും നമ്മുടെ പങ്കുവയ്പ്പ് നമുക്ക് ചെയ്യാമല്ലേ. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കാം, സഹോദരങ്ങളെ സഹായിക്കാം, അതുപോലെ തന്നെ നമ്മൾക്ക് പ്രാർത്ഥിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി അല്ലേ. അതൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഈ ലോകത്ത് മുഴുവൻ ഇങ്ങനെ ഭീകരമായൊരു അന്തരീക്ഷത്തിലൂടെ, രോഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ വലിയ ഒരു പങ്കുവയ്പ്പ്, ഈശോയിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങി നൽകുന്നവരായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. നോക്കുക, നമ്മൾ മദർ തെരേസയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. ആരേ മദർ തെരേസ? മിടുക്കര്, പാവങ്ങളുടെ അമ്മ അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മദർ തെരേസയുടെ മറ്റൊരു പേരാണ് പാവങ്ങളുടെ അമ്മ. മദർ തെരേസ എന്തായിരുന്നു ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, കുഷ്ഠരോഗികളുടെ ഇടയിലും ഇങ്ങനെ ചേരി പ്രദേശങ്ങളിലുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങി അവർക്ക് പ്രേക്ഷിത വേല ചെയ്യുന്നയാളായിരുന്നു മദർ തെരേസ. ഈ മദർ തെരേസ തൻ്റെ കർമ്മ മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ചെയ്യുന്ന കാര്യം ഉണ്ടായിരുന്നു. ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടേ മദർ തെരേസ ഇറങ്ങുകയുണ്ടായിരുന്നുള്ളൂ. വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം, ദിവ്യകാരുണ്യത്തിന് മുൻപിലിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ തൻ്റെ കർമ്മ മണ്ഡലത്തിലേക്ക് മദർ തെരേസ ഇറങ്ങുകയുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? വിശുദ്ധ ബലിയിലൂടെ, ബലിയർപ്പണത്തിലൂടെ അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ തന്നെ തന്നെ മുറിച്ച് നൽകുന്നത് മദർ തെരേസ അനുഭവിച്ചറിയുന്നു. എന്നിട്ട്
സഹോദരങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. മദർ തെരേസ മാത്രമല്ല, അവിടെയുള്ള എല്ലാ സഹോദരിമാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മദർ തെരേസയുടെ വർക്കിന് വേണ്ടിയിട്ട്, സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ട് മദർ തെരേസ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഈശോയുടെ സന്നിധിയിലായിരുന്നു. ഈശോയുടെ ഈ പങ്കുവയ്ക്കുന്ന മനോഭാവം മദർ തെരേസ മറ്റുള്ളവർക്കും പങ്കുവെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അതിനകത്ത് മദർ തെരേസ പ്രാർത്ഥിക്കുന്നതും അതിനു ശേഷം ചേരി പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്നതും അവിടെ നിന്നും മക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നതും അവരെ പരിപാലിക്കുന്നതും ഒക്കെയാണ് നമ്മളൊന്ന് കണ്ടു നോക്കിക്കേ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈശോയുടെ പങ്കുവയ്ക്കലിൻ്റെ ആഹ്വാനം മദർ തെരേസ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് ഒന്ന് നോക്കിക്കേ. From the beginning of this beautiful work, we have picked up from the streets more than 40,000 people, and over 30,000 have died the most beautiful death, love and health. And to see them side by side, you see Hindu, you see Muslim, you see Buddhist, you see Christian, and such tender love among them. I got a tip for you. Mother, come. Joy. You're sitting for a while. Okay. He came across as a man, as a person very close to God, and someone who had no self-interest. And in that selfless service for God, she began to serve people. The groans of pain of the dying and in the decaying limbs of the lepers is Mother Teresa. വീഡിയോ കണ്ടു അല്ലേ? നമുക്ക് മനസ്സിലായി മദർ തെരേസയും മദർ തെരേസയുടെ സഹോദരിമാരും മണിക്കൂറുകൾ ഈശോയുടെ സന്നിധിയിലായിരുന്നു പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കർമ്മമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിയതെന്ന് നമ്മൾ കണ്ടു. എങ്ങനെയുള്ള മദർ തെരേസ ആരായിരുന്നു? ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. എന്നിട്ട് അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് വെറും 5 രൂപ കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ചേരി പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ആ അമ്മയാണ് പാവങ്ങളുടെ അമ്മയായിട്ട് അറിയപ്പെടുന്ന
ജീവിക്കുന്ന വിശുദ്ധ എന്നായിരുന്നു മദർ തെരേസയെ കുറിച്ച് പറഞ്ഞിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു മദർ തെരേസ അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന മറ്റുള്ളവരെ ശുശ്രൂഷിച്ചിരുന്ന ഈശോയുടെ പങ്കുവയ്ക്കലിൻ്റെ ആഹ്വാനം സ്വീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു മദർ തെരേസ. നമുക്ക് നോക്കാം, വിശുദ്ധ കുർബാനയിൽ മുറിച്ച് നൽകുന്ന അപ്പവും പങ്കുവയ്ക്കുന്ന പാനീയവുമാണ് നമ്മെ പങ്കുവയ്ക്കലിലേക്ക് നമ്മളെ സഹായിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഈശോയുടെ ഈ ബലിയിൽ പങ്കെടുത്ത നാം നമ്മുടെ കഴിവും സമ്പത്തും അറിവും അനുഭവവും ഒക്കെ പങ്കുവയ്ക്കുന്നവരായിട്ട് മാറണം. നോക്കിക്കേ, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് എങ്ങനെയാലും ഒരു അടിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ വലത് കൈക്കാണ് അടി കിട്ടിയെങ്കിൽ നമ്മൾ ഈ ഇടത് കൈ കൊണ്ട് വേഗം ഒന്ന് തൂത്തു കൊടുക്കും, ഒന്ന് ഊതി കൊടുക്കും, ഒന്ന് കൊടയും, ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലേ. അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ ഒരവയവത്തിന് വേദന അനുഭവിച്ചാൽ മറ്റുള്ള അവയവങ്ങളെല്ലാം ആ കൂടെ വേദനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ അതിനുള്ള പ്രതിപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അല്ലേ, ഇതിന് വേദനിച്ചപ്പോൾ നമ്മൾ തൂത്തു കൊടുത്തു, ഊതി കൊടുത്തു. അപ്പോൾ എന്താ, ഈ വേദന നീക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റവയവങ്ങളെല്ലാം കൂടി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ സഭയിലെ ഒരവയവത്തിന് വേദന ചെന്നാൽ സഭയിലെ ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ അവയവത്തിൻ്റെ വേദന നീക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതെന്താണ്? സഭ ചെയ്യുന്ന കാര്യങ്ങളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഈ സഭയുടെ ഈ മറ്റു അവയവത്തിന് മറ്റുള്ള അവയവത്തിന് വേദനിച്ചാൽ അതിൻ്റെ വേദന നീക്കുവാനുള്ള പ്രവർത്തനമാണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ളത്. നമുക്കറിയാം കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച് കുഷ്ഠരോഗിയായിത്തീരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ആ ഫാദർ ഡാമിയൻ അല്ലേ. അതുപോലെ തന്നെ മദർ തെരേസ ചേരി പ്രദേശങ്ങളിൽ പിന്നെ പ്രവർത്തിച്ച് വിശുദ്ധയായിത്തീർന്നു. അതുപോലെ തന്നെ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ. ഇങ്ങനെയുള്ള കുറേ വിശുദ്ധരെ കുറിച്ച് നമുക്കറിയാം. ഇവർ മാത്രമൊന്നുമല്ല, ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ, ഇങ്ങനെയുള്ള വിശുദ്ധരൊക്കെ നമ്മുടെ സഭയുടെ സമ്പത്താണ്. ഇവർ മാത്രമല്ല, ഇന്നും കുറേ വൈദികരും സമർപ്പിതരും അൽമായരുമൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കുക. ഇങ്ങനെ സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണ്. നോക്കണം, സഭ തൻ്റെ സമ്പത്തൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സഭ ഉപയോഗിക്കുന്നത്, അത് മുഴുവനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അതെന്തൊക്കെയാണ്? ആശുപത്രികളിലും ഉണ്ട്, പിന്നെ മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, വിദ്യാലയങ്ങളുണ്ട്, അതുപോലെ തന്നെ പിന്നെ വ്യത്യസ്തമായ കഴിവുകളുള്ള, അതായത് നമ്മളെപ്പോലെ അങ്ങനെയല്ലാതെ വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളുണ്ടല്ലേ, അവരെയൊക്കെ പരിപാലിക്കുന്ന വിദ്യാലയങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ സഭയ്ക്കുണ്ട്. ഇങ്ങനെ സഭ പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു. അപ്പം നമ്മൾ എന്ത് തീരുമാനിക്കണം? നമ്മുടെ സഹപാഠികളെ നമ്മൾ സഹായിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഞാനും പങ്കുചേരും എന്നുള്ളൊരു തീരുമാനം നമുക്കെടുക്കാം. പൗലോസ്ലിഹ പറയുന്നുണ്ട്, നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി ആഴ്ചയുടെ ആദ്യ ദിനം തന്നെ കുറച്ച് സമ്പത്ത് മാറ്റിവെക്കണമെന്നുള്ളത്. ഇങ്ങനെ ഉള്ള മനുഷ്യരായി നമുക്ക് മാറാം. നമ്മുടെ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട്, നമുക്ക് ഈശോയുടെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വചനം ഇന്ന് കാണാതെ പഠിക്കേണ്ടത് നമുക്കറിയാവുന്ന വചനമാണ്, എൻ്റെ ഏറ്റവും എളിയ സഹോദരങ്ങളിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:40 വചനം. ഈ വചനം നമ്മൾ കാണാതെ പഠിക്കണം. എന്നിട്ട് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഞാനും സജീവമായി പങ്കെടുക്കും എന്നുള്ളൊരു തീരുമാനവും എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കും എന്നുള്ള തീരുമാനവും കൂടി നമുക്കെടുക്കാം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ആ സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചു, സഭയുടെ പങ്കുവയ്ക്കുന്ന മനോഭാവത്തെക്കുറിച്ച് പഠിച്ചു, ആരാണ് നമ്മെ പങ്കുവയ്പ്പിലേക്ക് നയിച്ചത് നോക്കി പഠിച്ചല്ലേ. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ പാഠത്തിൽ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ട്, കഴിഞ്ഞ ആഴ്ച പഠിച്ചതൊക്കെ നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി. അതുപോലെ തന്നെ ഈ ആഴ്ച പഠിച്ച കാര്യങ്ങൾ, രണ്ട് ക്വസ്റ്റ്യനെ ബാക്കി വരുന്നുള്ളൂ, അതും കൂടി നമ്മുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഇന്ന് പഠിച്ച വചനം ക്വസ്റ്റ്യൻസ് എഴുതിയതിന് ശേഷം എഴുതിയിട്ട് നമ്മളെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. കഴിഞ്ഞ ആഴ്ച പഠിച്ച നമ്മൾ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുമ്പ് എഴുതി വചനം, ഇന്ന് പഠിച്ച വചനം ക്വസ്റ്റ്യൻസ് എഴുതിയതിന് ശേഷം എഴുതി. അതുപോലെ തന്നെ 5 ഉരുവിട്ട് നമ്മുടെ ടീച്ചറിന് ഈ വചനവും നമ്മളുടെ ടെക്സ്റ്റും നമ്മുടെ നോട്ട്ബുക്കിൻ്റെ ഭാഗങ്ങളൊക്കെ അയച്ചു കൊടുക്കണം. അങ്ങനെ നല്ല കുട്ടികളായിട്ട് നമുക്ക് വളരാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് സഭയെയും നമ്മെ മുഴുവനും ലോകം മുഴുവനും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണടച്ച് നിന്നേ. നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ സഭയിൽ അംഗമാകുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തോട് ചേർന്ന് സജീവമായി പങ്കെടുക്കുന്നവരാകുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കഴിവും സമ്പത്തും ആരോഗ്യവും ഒക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നവരായി തീരുവാൻ, പങ്കുവയ്ക്കുന്ന സമൂഹമായി തീരുവാൻ
പങ്കുവയ്ക്കുന്ന വ്യക്തിയായി തീരുവാൻ എന്നെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.